കാഴ്ചക്കാർക്ക് കൗതുകമായി ഒരു തടിയിൽ ശാഖ വിരിച്ച് അരയാലും പ്ലാവും ആഞ്ഞിലിയും. പ്ലാവാകട്ടെ ഫലമണിഞ്ഞു കഴിഞ്ഞു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ത്രിയേക വൃക്ഷമുള്ളത്. ഒന്നിച്ചു വളർന്ന വൃക്ഷങ്ങളെ വേര് പടർത്തി ആല് ഉള്ളിലാക്കിയതാവാം മൂന്ന് മരങ്ങൾക്കും കൂടി ഒറ്റത്തടി ഉണ്ടാകാൻ കാരണം. പ്രകൃതിയുടെ അനേകം വികൃതികളിലൊന്നാണ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഒറ്റത്തണ്ടിൽ വളരുന്ന മൂന്ന് മരങ്ങൾ. തറ കെട്ടി നട്ടത് അരയാലാണെങ്കിലും ശാഖ വിരിച്ചു നിൽക്കുന്ന കൂട്ടത്തിൽ പ്ലാവും ആഞ്ഞിലിയും കൂടിയുണ്ട്. പ്ലാവാകട്ടെ കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. കൗതുക വൃക്ഷമാണെങ്കിലും ചുവട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് അരയാൽ മാത്രമാണ്. വേര് പടർന്ന് തണ്ടുകൾ കൂടി ചേർന്ന അരയാലിനെ മാത്രമാണ് കാണാൻ കഴിയുന്നത്. മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇതേ തണ്ടിൽ നിന്ന് ശാഖ വിരിച്ച് പ്ലാവും ആഞ്ഞിലിയും നിൽക്കുന്നത് കാണാൻ കഴിയുക. ഇക്കാരണത്താൽ തന്നെ ഈ ത്രിയേക വൃക്ഷത്തെ അധികമാരും തിരിച്ചറിഞ്ഞിട്ടില്ല. ആലിന്റെ ചുവട്ടിൽ കൂട്ടിയിട്ട ചപ്പുചവറുകളിൽ നിന്നോ അതുമല്ലെങ്കിൽ പക്ഷികൾ വഴിയെത്തിയ വിത്തുകളിൽ നിന്നോ ആകാം ആലിനൊപ്പം പ്ലാവും ആഞ്ഞിലിയും വളർന്നത്. ആലിന്റെ വേരുകൾ ചുറ്റിപ്പടർന്നതോടെ മരങ്ങൾ മൂന്നും ഒന്നായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഈ ത്രിമൂർത്തി വൃക്ഷത്തിന്റെ ചുവട്ടിൽ സൗകര്യം പോലെ മാലിന്യങ്ങളും ഇട്ടു തുടങ്ങി. സഞ്ചിയിലാക്കുന്ന മാലിന്യങ്ങൾ ശാഖകളിൽ തൂക്കി ഉപേക്ഷിച്ചിട്ടുമുണ്ട്. നേരത്തെ പണിതു നൽകിയ ആൽത്തറയൊക്കെ പൊട്ടിച്ച് ഒറ്റത്തടിയായി തീർന്ന മൂവരും പുറത്തേക്കും വളരുകയാണ്.